നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂവപ്പൊടി കൊണ്ടൊരു ഷെയ്ക്കാണ്. കൂവപ്പൊടി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ആരോ റൂട്ടിൻ്റെ പൗഡർ. ഇത് ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്. കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഇഫ്താറാണ്, ഇഫ്താറിന് പറ്റിയൊരു ഡ്രിങ്ക് തന്നെയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുത്താലോ? അതിനാവശ്യമായ കൂവപ്പൊടി, മിൽക്ക് മെയ്ഡ്, വെള്ളത്തിൽ കുതിർത്ത് വെച്ച കസേഴ്സ്, ആവശ്യമായ പാല്. നമുക്കൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ട കൂടാതെ ഇത് ഇളക്കിയെടുക്കണം. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിപ്പ ഉപയോഗിച്ച് അരിച്ചൊഴിക്കുക. 4 ടേബിൾ സ്പൂൺ കൂവപ്പൊടിക്ക് 1 ലിറ്റർ വരെ വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് ചെറു തീയിൽ വെച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. കൈവിടാതെ ഇളക്കി വേണം ഇത് കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അടിക്കു പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് 1 കപ്പ് പഞ്ചസാരയാണ്. മധുരത്തിനാവശ്യമായ പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കൂവപ്പൊടി കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാല് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഷേക്കിന് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല. കൂവപ്പൊടിയും മിൽക്ക് മെയ്ഡും പാലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുക്കാൻ വെക്കണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഈ ഡ്രിങ്കിന് നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റുള്ളൂ. ഈ വേനൽക്കാലത്ത് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസേഴ്സ് 2 ടേബിൾ സ്പൂൺ വീതം ഓരോ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഈ കസേഴ്സ് ഈ ഷേക്കിലിടുമ്പം ഈ ഷേക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമുക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇഫ്താറിന് പറ്റിയ നല്ല